നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഈ വീഡിയോയില് വളരെ പ്രധാനപ്പെട്ട 20 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും തീർച്ചയായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 20 ചോദ്യങ്ങൾ അവസാനം ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ ചോദ്യമാണ് ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചിട്ടുള്ളത്. വേൾഡ് ഓഫ് കോഫി കോപ്പൻഹാഗൻ എഡിഷനിലെ ഏറ്റവും മികച്ച സ്വീകാര്യത നേടിയ ഇന്ത്യൻ കോഫി ഏതെന്നായിരുന്നു ചോദ്യം അല്ലെ? വേൾഡ് ഓഫ് കോഫി കോപ്പൻഹാഗൻ എഡിഷനിലെ മികച്ച സ്വീകാര്യത നേടിയ ഇന്ത്യൻ കോഫി ഏതെന്നാണ് നമ്മൾ അവസാനം ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. വയനാടൻ റോബസ്റ്റ കോഫിയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവം 2024 നടക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം. കേട്ടോ, 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയെന്നാണ് നമ്മുടെ 21-ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ഇന്നത്തെ 1-ാമത്തെ ചോദ്യം. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇന്നത്തെ 20 ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവം 2024 നടക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം തിരുവനന്തപുരമാണ് അല്ലെ, തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 24-ാമത് SCO അല്ലെങ്കിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? 24-ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് എന്നാണ് നമ്മുടെ 2-ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ശരി ഉത്തരം ഖസാക്കിസ്ഥാനാണ്, ഖസാക്കിസ്ഥാനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 3-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ വികസിപ്പിച്ച ഏത് മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമാണ് പ്രവർത്തനം അവസാനിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്? അപ്പൊ ഇന്ത്യയിൽ വികസിപ്പിച്ച ഏതോ ഒരു മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം എന്ത് ചെയ്യാണ്, അതിന്റെ പ്രവർത്തനം നിർത്താനായിട്ട് പോവുകയാണ്. അപ്പൊ ഏതാണ് ആ പറയുന്ന മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഓക്കെ, അപ്പൊ ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ചെയ്തിരിക്കുന്ന കൂ ആണ് കേട്ടോ, കൂ, KOO. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ വികസിപ്പിച്ച ഒരു മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമാണ് കൂ. ഇതാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, നിലവില് പ്രവർത്തനം അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 4-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കുട്ടികളുടെ സംഘർഷം കുറയ്ക്കുവാനും ആപത്ഘട്ടങ്ങളിൽ സഹായിക്കുന്നതിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ പേര് എന്താണ്? കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ അവരെ ആവൽഘട്ടങ്ങളിൽ നിന്ന് സഹായിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പൊ ആ ഹെൽപ്പ് ഡെസ്കിന്റെ പേര് എന്താണെന്നാണ് നമ്മുടെ 24-ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ഇന്നത്തെ 4-ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ഡി എഴുതുന്നവർക്ക് ശരി ഉത്തരം ചിരിയാണ് കേട്ടോ, ചിരി. ഓക്കെ, അപ്പൊ കുട്ടികളുടെ സംഘർഷം കുറയ്ക്കുന്നതിനും മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനും അവരെ ആപൽഘട്ടങ്ങളിൽ നിന്ന് സഹായിക്കുന്നതിനും വേണ്ടിയിട്ട് പ്രവർത്തനം ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിന്റെ പേരാണ് എന്ത്? ചിരി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 25-ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ഇന്നത്തെ 5-ാമത്തെ ചോദ്യം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വിഴിഞ്ഞത്തിന്റെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എത്രയെന്നാണ്, അല്ലെങ്കിൽ ലൊക്കേഷൻ കോഡ് ഏതെന്നാണ് നമ്മുടെ 25-ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ശരി ഉത്തരം INNYY1 എന്നാണ് കേട്ടോ, ശ്രദ്ധിക്കുക, INNYY1 എന്നാണ്, NYY1. ഓക്കെ, അപ്പൊ നമ്മളിവിടെ തെറ്റിക്കുന്നതിന് വേണ്ടിയാണ് ഇവ KERഉം TVMഉം VZMഉം ഒക്കെ ഉള്ളത്. അപ്പൊ ഒരിക്കലും അതിൽ ചെന്ന് വീണു കൊടുക്കരുത്. INNYY1. ഓക്കെ, ഇതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ 26-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സംസ്ഥാന ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരാണ്? സംസ്ഥാന ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ആര് എന്നാണ് നമ്മുടെ 6-ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഉത്തരത്തിലേക്ക് പോട്ടെ. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ശരി ഉത്തരം A. മുഹമ്മദ് മുഷ്താഖ് ആണ് കേട്ടോ. അപ്പൊ നിലവിൽ നമ്മുടെ സംസ്ഥാന ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ A. മുഹമ്മദ് മുഷ്താഖ് ആണ്. ഓക്കെ,
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഇതാണ്, ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം 24 ലഭിച്ചത് ആർക്കാണ്? 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? വാർത്തയ്ക്ക് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം സിമ്പിൾ ആയിട്ട് കിട്ടും. ആരുടെ ആർക്കാണ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം? മോഹൻലാലിനാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരിയ ഉത്തരം, മോഹൻലാലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് ആരാണ്? എട്ടാമത്തെ ചോദ്യമാണ്, ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് ആര് എന്നാണ് നമ്മുടെ എട്ടാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രി. ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഓപ്ഷൻ ഡി എഴുതുന്നവർക്ക് ശരിയ ഉത്തരം ഹേമന്ത് സോറൻ ആണ് കേട്ടോ. ഹേമന്ത് സോറനാണ് നിലവിലത്തെ ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് ആരാണ്? ഹേമന്ത് സോറനാണ്. ഓക്കെ, അടുത്ത നമുക്ക് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ISROയും നമ്മുടെ നാസയും സംയുക്തമായിട്ട് വികസിപ്പിക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റിന്റെ പേര് എന്താണ്? ആരൊക്കെയാണ്? ISROയും അതുപോലെ തന്നെ നാസയും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം അറിയാമോ? ISROയും നാസയും കൂടി ചേർത്തിട്ടാണ്. ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ശരി ഉത്തരമാണ് നൈസാർ ആണ് കേട്ടോ. നൈസാർ, തെറ്റിക്കരുത്, നൈസാർ ആണ് നമ്മുടെ ISROയും നാസയും. നിങ്ങൾ അതിന്റെ സ്പെല്ലിംഗ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, NISAR അതിലൊക്കെ തന്നെ എവിടെയുണ്ട്? നമ്മുടെ ISROയും നാസയും ഒക്കെ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് അല്ലെ. അപ്പോ നൈസാർ ആണ് എന്ത്? ISROയും നാസയും കൂടി സംയുക്തമായിട്ട് പ്രവർത്തനം ആരംഭിച്ച റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റിന്റെ പേര് ചോദിച്ചാൽ എന്താണ്? നൈസാർ ആണ് കേട്ടോ, നൈസാർ ആണ്. ഓക്കെ, അടുത്ത നമ്മുടെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ പത്താമത്തെ ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അറിയാമോ? കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് പറയട്ടെ. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ശരി ഉത്തരം തലശ്ശേരിയാണ്. തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ തലശ്ശേരിയാണ്. നല്ല തലയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറയുന്ന ഇ സ്പോർട്സ് ഒക്കെ കളിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പോൾ തലശ്ശേരിയിലാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിന്റെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തലശ്ശേരിയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 31-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിന് മുന്നേ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും കൂടി മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ 11-ാമത്തെ ചോദ്യം, ഇന്നത്തെ 11-ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 31-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന കായികമേള 2024 നടക്കുന്നത് എവിടെയാണ്? ഓക്കെ, അപ്പൊ 2024 സംസ്ഥാന കായികമേള നടന്നത് എവിടെയാണെന്നാണ് നമ്മുടെ 31-ാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഇന്നത്തെ 11-ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? സംസ്ഥാന കായികമേള 2024 ലൊക്കേഷൻ ഏതാണ്? കിട്ടിയല്ലോ. ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ശരിയ ഉത്തരം എറണാകുളത്താണ് കേട്ടോ. എവിടെയാണ്? എറണാകുളത്താണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ നമ്മുടെ 32-ാമത്തെ ചോദ്യമാണ്, യുനെസ്കോ ലോക കോൺഫറൻസ് അംഗീകരിച്ച സർഗാത്മക നഗരങ്ങൾക്കായിട്ടുള്ള പ്രവർത്തന പദ്ധതിയുടെ പേര് എന്താണ്? ചോദ്യം ശ്രദ്ധിക്കുക, യുനെസ്കോ ലോക കോൺഫറൻസ് അംഗീകരിച്ച, യുനെസ്കോ ലോക കോൺഫറൻസ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്ന സർഗാത്മക നഗരങ്ങൾക്കായിട്ടുള്ള പ്രവർത്തന പദ്ധതിയുടെ പേര് എന്താണെന്നാണ് നമ്മുടെ 12-ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഓപ്ഷൻ ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ശരി ഉത്തരം ബാഗ മാനിഫെസ്റ്റോ എന്നാണ് കേട്ടോ. എന്താണ് ബാഗ മാനിഫെസ്റ്റോ എന്നാണ്. ഓക്കെ, അപ്പൊ യുനെസ്കോ ലോക കോൺഫറൻസ് അംഗീകരിച്ച സർഗാത്മക നഗരങ്ങൾക്കുള്ള പ്രവർത്തന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ അത് ബാഗ മാനിഫെസ്റ്റോ എന്നാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 33-ാമത്തെ ചോദ്യം, മലബാർ മിൽമയുടെ പാൽ സംഭരണം കുറവുള്ള സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയുടെ പേര് എന്താണ്? ഓക്കെ, മലബാർ മിൽമയുടെ പാൽ സംഭരണം കുറവുള്ള സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയുടെ പേര് എന്താണെന്നാണ് നമ്മുടെ 33-ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? മലബാർ മിൽമയുടെ പാൽ സംഭരണം കുറവുള്ള സ്ഥലങ്ങളെ ശാക്തീകരിക്കാനുള്ള പദ്ധതിയുടെ പേര് എന്താണ്? ഓക്കെ, ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ജീവൻ എന്നാണ് കേട്ടോ. ജീവൻ എന്നാണ്, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം ചോദ്യത്തിലേക്ക് കടക്കാൻ നമ്മുടെ 14-ാമത്തെ ചോദ്യമാണ്, ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഒരു കപ്പൽ പഠന വകുപ്പിന്റെ
പിറവിയും പ്രയാണവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? കിട്ടിയോ ഉത്തരം? ഓപ്ഷൻ സി ആണ്, ഡോക്ടർ കെ ശിവപ്രസാദ് ആണ് കേട്ടോ. ഡോക്ടർ കെ ശിവപ്രസാദിന്റെ പുസ്തകമാണ് എന്ത്? ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും. ഓക്കെ, ഒരു കപ്പൽ പ്രയാണം ആ ഒരു രീതിയിൽ ആലോചിച്ചാൽ നമ്മുടെ ഡോക്ടർ കെ ശിവപ്രസാദ് ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 35-ാമത്തെ അല്ലെങ്കിൽ ഇന്നത്തെ 15-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എൽ പി സ്കൂൾ കുട്ടികൾക്കായിട്ട് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്താണ്? എൽ പി സ്കൂൾ കുട്ടികൾക്കായിട്ട് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്താണെന്നാണ് നമ്മുടെ 35-ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹെൽത്തി കിഡ്സ് എന്നാണ് കേട്ടോ. അപ്പൊ എൽ പി സ്കൂൾ കുട്ടികൾക്കായിട്ട് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക പദ്ധതിയുടെ പേര് ചോദിച്ചാല്, കായിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് ചോദിച്ചാല് ഹെൽത്തി കിഡ്സ് എന്നാണ്. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത 16-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഐ സി സി 2020 ഓൾറൗണ്ടർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? ഐ സി സിയുടെ T20 ഓൾറൗണ്ടർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആര് എന്നാണ് 36-ാമത്തെ അല്ലെങ്കിൽ ഇന്നത്തെ 16-ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ആരാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഹാർദിക് പാണ്ഡെയാണ്. അപ്പോ ഐ സി സി T20 ഓൾറൗണ്ടർ റാങ്കിങ്ങില് 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാല് ഹാർദിക് പാണ്ഡെയാണ്. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 17-ാമത്തെ ചോദ്യമാണ്. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ള ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രത്തിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം അറിയാന്നുള്ളവർ പെട്ടെന്ന് പറയാം. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഏതാണ്? ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ശരി ഉത്തരം, കതിരവൻ എന്നാണ് കേട്ടോ. കതിരവൻ, അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രത്തിന്റെ പേര് ചോദിച്ചാൽ കതിരവൻ എന്നാണ്. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 18-ാമത്തെ ചോദ്യം. ഇന്ത്യ ലോകത്തിലെ എത്രാമത്തെ വ്യോമശക്തിയായിട്ട് നിലവിൽ മാറിയിട്ടുണ്ട്? ഇന്ത്യ ലോകത്തിലെ എത്രാമത്തെ വ്യോമശക്തിയായിട്ട് നിലവിൽ മാറിയിട്ടുണ്ടെന്നാണ് ചോദ്യം. അറിയാമോ എത്രാമത്തെ, ലോകത്തിലെ എത്രാമത്തെ വ്യോമശക്തിയാണ് ഇന്ത്യ? 3-ാമത്തെ വ്യോമശക്തിയാണ് കേട്ടോ. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ 3-ാമത്തെ വ്യോമശക്തി ഏതാണ്? ഇന്ത്യയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ 19-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിഴിഞ്ഞം തുറമുഖം ഏത് തരത്തിലുള്ള തുറമുഖമാണ്? വിഴിഞ്ഞം തുറമുഖം ഏത് തരത്തിലുള്ള തുറമുഖം എന്നാണ് ചോദ്യം. ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്, ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വിഴിഞ്ഞം തുറമുഖം ഏത് തരത്തിലുള്ള തുറമുഖമാണ്? ഏതാണ്? ഓപ്ഷൻ ഡി എഴുതുന്നവർക്ക് ശരി ഉത്തരം, ഡീപ്പ് വാട്ടർ പോർട്ടാണ് കേട്ടോ. അപ്പൊ വിഴിഞ്ഞം തുറമുഖം ഏത് തരത്തിലുള്ള തുറമുഖമാണ്? ഒരു ഡീപ്പ് വാട്ടർ പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം. ഓക്കെ, അതായത് നമ്മൾ ഇന്നത്തെ അവസാനത്തെ ചോദ്യം നമ്മുടെ 20-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ എല്ലാവരും മാർക്കും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമ്മുടെ 20-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. കോഴ്സ് 2025 എന്ന് പറഞ്ഞൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് CPO, എക്സൈസ്, ബീറ്റ് ഫോറസ്റ്റ്, ഫയർഫോഴ്സിന്റെ ഒക്കെ കംപ്ലീറ്റ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ, നോട്ട്സ്, മെറ്റീരിയൽസ്, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിനുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 999 കേട്ടോ, 999 ആണ്. അപ്പൊ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് കോഴ്സ് 2025 എന്നൊരു മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ 20-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേരള ഹൈക്കോടതി എത്രാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ചോദ്യം. കേരള ഹൈക്കോടതി ഇപ്പോ എത്രാമത്തെ വർഷത്തിലേക്കാണ് കടന്നിട്ടുള്ളതെന്നാണ് നമ്മുടെ ഇന്നത്തെ 40-ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 20-ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? 75-ാം വർഷത്തിലേക്കാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കേരള ഹൈക്കോടതി എത്രാം വർഷത്തിലേക്കാണ്? 75-ലേക്കാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ബാക്കിലോട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 20 ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. അപ്പൊ കേരള ഹൈക്കോടതി 75-ാം വർഷമാണ്, നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വിഴിഞ്ഞം തുറമുഖം ഒരു ഡീപ്പ് വാട്ടർ പോർട്ടാണെന്ന് പറഞ്ഞു. ലോകത്തിലെ 3-ാമത്തെ വ്യോമശക്തിയാണ് ഇന്ത്യ. അയ്യങ്കാളിയുടെ ജീവിതത്തിന് ആസ്പദമാക്കിയിട്ടുള്ള സിനിമയുടെ പേരാണ് കതിരവൻ. അതുപോലെ തന്നെ 2020 ICC 2020 1-ാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ താരം നമ്മുടെ ഹാർദിക് പാണ്ഡെയാണ്. എൽ പി സ്കൂൾ കുട്ടികൾക്കായിട്ട് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് ഹെൽത്തി കിഡ്സ്. ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ കെ ശിവപ്രസാദ് ആണ്. മലബാർ മിൽമയുടെ പാൽ സംഭരണം കുറവുള്ള സ്ഥലങ്ങളിൽ അത് ശക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ജീവൻ.
യുനെസ്കോയുടെ ലോക കോൺഫറൻസ് അംഗീകരിച്ച സർഗാത്മക നഗരങ്ങൾക്കായിട്ടുള്ള പ്രവർത്തന പദ്ധതിയുടെ പേരാണ് ബാഗ മാനിഫെസ്റ്റോ. അതുപോലെ തന്നെ സംസ്ഥാന കായികമേള നടക്കുന്നത് 2024 എറണാകുളത്താണ്. കേരള ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? സ്ഥാപിച്ചത് തലശ്ശേരിയിലാണ്. ISRO നാസോയും കൂടി സംയുക്തമായി വികസിപ്പിച്ച റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റിന്റെ പേരാണ് നൈസർ. ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് ഹേമന്ത് സോറൻ എന്നാണ്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം 24 കിട്ടിയത് മോഹൻലാലിനാണ്. സംസ്ഥാന ഹൈക്കോടതിയുടെ ചീഫ് ആക്ടിംഗ് അല്ലെങ്കിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായിട്ടുള്ളത് എ മുഹമ്മദ് മുഷ്താഖ് ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ചോദിച്ചാൽ INNYY1 എന്നാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനും ആപൽ ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ പേരാണ് ചിരി. ഇന്ത്യയിൽ വികസിപ്പിച്ച ഏത് മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതെന്നാണ് ചോദ്യം. കൂ ആണ് അതിന്റെ ഉത്തരം, KOO. അതുപോലെ തന്നെ 24th ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി നടക്കുന്ന രാജ്യം ചോദിച്ചാൽ കസാഖിസ്ഥാനാണ്. സ്കൂൾ കലോത്സവത്തിന്റെ 2024 വേദി ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 20 ചോദ്യങ്ങൾ. അപ്പൊ 20 ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയത്? ഇപ്പോ 10 ആയിക്കോട്ടെ, 15 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിടുക. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ക്വിസ് വീഡിയോസും ബാക്കിയുള്ള ടോപ്പിക്കുകളും നമുക്ക് ഇതുപോലെ ക്വിസ് ആയിട്ട് കവർ ചെയ്യാം നമുക്ക്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതൊരിക്കലും അവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.